ഇന്ത്യൻ ജേണിയിലേക്ക് സ്വാഗതം. നോമ്പിന്റെ അടുത്ത ദിവസത്തിലാണ് നമ്മൾ. ബോബിയച്ചന്റെ ഒരു നല്ല വാചക ഇപ്രകാരമാണ്, യാത്ര ക്രിസ്തുവിന്റെ തലവരയാണ്. ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കൊക്കെ അഭിഷേകവും ആനന്ദവും ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു ശിഷ്യനായിട്ട് തീരുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു യാത്രയിലൂടെ കണ്ടെത്തുന്നത്. ക്രിസ്തു ഇന്ന് ശിഷ്യന്മാരെ വിളിക്കുന്ന പോലെ നമ്മളെ വിളിച്ചാലോ എന്നൊന്ന് ഓർത്താൽ നല്ലതാ. യേശുക്ക് ഇഷ്ടമുള്ള മൂന്ന് പേരെ വിളിച്ചു എന്നാണ് പറയുന്നത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മൂന്ന് പേരെ വിളിച്ച് അവൻ ആ രൂപാന്തരീകരണത്തിന്റെ മലമുകളിലേക്ക് കൊണ്ടുപോവാ. അവിടെ വെച്ച് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ ചൈതന്യത്തെ കുറിച്ച് അവരെ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി, ആ യേശു വിളിച്ച മൂന്ന് പേരുടെ ഒപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ നോമ്പ് എടുത്തുകൊണ്ടിരിക്കണം, എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ടെങ്കിലോ, നമുക്ക് അങ്ങനെയൊന്ന് ഭാവനയിൽ കാണാം. ആ ജനക്കൂട്ടത്തിന്റെ കൂടെ മലമുകളിലേക്ക് കുറെ അധികം പേരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മൂന്ന് ശിഷ്യന്മാരെ കൊണ്ടുപോയ അതേ ആംബിയൻസോട് കൂടിയിട്ട് അവനെ മലമുകളിൽ കൊണ്ടുപോയി അവരെ വചനം വെച്ച് പഠിപ്പിച്ചു. മലമുകളിൽ വെച്ച് അവർക്ക് അപ്പം നൽകി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ജനക്കൂട്ടത്തില് ഞാനും നീയും ഉണ്ടെന്ന് ഭാവനയിൽ കണ്ട് ഇന്ന് ഈശോയെ പ്രണയിക്കാൻ, സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു സഹയാത്രികനെ പോലെ ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് ഈ ഒരു വായന സഹായിക്കട്ടെ. മലമുകളിലെ കൂടിക്കാഴ്ച. നീ അന്ന് ആ ജനക്കൂട്ടത്തെ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. നീ പറയുന്നത് ഒരിക്കലേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇനി എന്താണ് നീ പറയുന്നതെന്നറിയാനാണ് ആ ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ ആ മലമുകളിലേക്ക് കയറിയത്. സത്യം പറഞ്ഞാൽ ആ മല കയറാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മല കയറാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം അധ്വാനിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പക്ഷെ നീ ഒന്ന് കിതയ്ക്കുക പോലും ചെയ്യാതെ ആ മലമുകളിലേക്ക് നിഷ്പാദുകനായി തീക്ഷ്ണതയോടെ കയറിയത് കണ്ടപ്പോഴാണ് എനിക്കും ഒരാവേശം തോന്നിയത്. ഒരിക്കൽ കേട്ട നിന്റെ സ്വരം ഇപ്പോൾ ഈ മലമുകളിൽ ഇടിനാദം പോലെ മുഴങ്ങുന്നുണ്ട്. സിനഗോഗിൽ ഞാൻ കേട്ട മൊഴികളല്ല നീ ഇവിടെ അന്ന് പറയുന്നത്. പുതുമ എന്താണെന്നറിഞ്ഞത് ഞാൻ നിന്റെ നാവിൽ നിന്നുമാണ്. ആ മലമുകളിൽ വെച്ച് നീ പറഞ്ഞ വാക്കുകളിലെല്ലാം എന്നെ സ്പർശിക്കാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി പേരമക്കൾക്ക് സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നീ പങ്കുവെച്ച ഓരോ മൊഴികളിലും ആത്മാവിന്റെ ചലനങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. നന്മയിലേക്കുള്ള നിന്റെ ചായ്വുകൾ എത്രയോ വലുതാണെന്ന് അറിഞ്ഞത് ഞാൻ ആ മലമുകളിൽ വെച്ചാണ്. ആത്മാവിൽ ദരിദ്രരായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് നീ മൊഴിയുമ്പോൾ ആ വാക്കുകൾ എൻ്റെ നെഞ്ചിലാണ് ചെന്നെത്തിയത്. എൻ്റെ ആത്മാവ് ഏത് എന്ന് പോലും തിരിച്ചറിയാതിരുന്ന എനിക്ക് ആ മലമുകളിൽ വെച്ച് നീ തിരിച്ചറിവിൻ്റെ നീതി സൂര്യനാവുകയായിരുന്നു. ആനന്ദവും ആശ്വാസവും ദൂരെയുള്ള സമസ്യയാണെന്ന എൻ്റെ ധാരണകളെ തിരുത്തിയത് നീയാണ്. ഉള്ളിൽ നിറഞ്ഞിരുന്ന ആരോടും ചോദിക്കാൻ പറ്റാതിരുന്ന എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ അന്ന് ആ മലമുകളിൽ വെച്ച് കണ്ടു. നേരം വൈകി, ഇരുട്ടായി, നമുക്ക് മടങ്ങാമെന്ന് നീ അന്ന് സ്നേഹിതരോട് പറഞ്ഞ് മലയിറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലെ ഇരുട്ട് അകലുകയായിരുന്നു. ഇനി എത്ര വൈകിയാലും ആ വൈകലൊന്നും പാഴാവില്ലെന്ന് തിരിച്ചറിഞ്ഞത് ആ മലമുകളിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടിയപ്പോഴാണ്. കണ്ടുമുട്ടി എന്ന് പറയാറായിട്ടില്ല ഇപ്പോഴും, കാരണം നിന്നോടൊപ്പം ഞാൻ തിരിച്ച് മലയിറങ്ങിയിട്ടില്ല. എല്ലാവരും നിന്നോടൊപ്പം സഞ്ചരിച്ചപ്പോഴും ഞാൻ ആകാശ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ആ മലമുകളിൽ തന്നെ കിടന്ന് ഏറെ നേരം മയങ്ങി. ഉറക്കം തെളിഞ്ഞപ്പോഴും നിലാവ് മങ്ങിയിരുന്നില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അപ്പോൾ എൻ്റെ നെഞ്ചിലും മിന്നിത്തെളിയുന്നത് ഞാൻ അറിഞ്ഞു. ഇരുളിന്റെ നിശബ്ദതയിൽ മിന്നാമിനുങ്ങുകൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മിഴിപൂട്ടാ നമുക്ക്. ഈശോയെ, നീ ജനക്കൂട്ടത്തിൽ ആ മലമുകളിൽ അവരുടെ കൂടെ നിന്നതുപോലെ എൻ്റെ കൂടെ നീ നിൽക്കുന്ന ഒരു അനുഭവം ഈ നോമ്പുകാലത്ത് എനിക്ക് തരണമേ. ഈശോയെ, ഞാനും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ചൈതന്യം സൂക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മലമുകളിൽ വെച്ച് നിന്നെ ദർശിക്കാനും ഈ നോമ്പുകാലത്ത് നിന്റെ പ്രിയപ്പെട്ട മകനായി തീരാനും എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, നോമ്പിൻ്റെ ഈ ആദ്യ ദിവസങ്ങളിൽ
നിന്റെ മകനെ അനുഗമിക്കാനുള്ള ചൈതന്യം എനിക്ക് നൽകണമേ.